നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമ്മളോട് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇന്ത്യക്കാരായ 150 ആളുകളെ താലിബാൻ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു അത്. ഇന്നിപ്പോൾ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയതല്ല, രേഖകൾ പരിശോധിക്കുകയായിരുന്നു. അവരുടെ രേഖകളും അതേപോലെ തന്നെ യാത്രാ ടിക്കറ്റുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു, എന്നും ഇന്ത്യക്കാരാണ് എന്നറിഞ്ഞപ്പോൾ വിട്ടയച്ചു എന്നുമാണ് അവർ തന്നെ പറയുന്നത്. എന്തായാലും അവരെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ സർക്കാർ വളരെ ആർജവത്തോടെ തന്നെ കൈക്കൊള്ളുകയാണ്. എന്തായാലും പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്ന് താലിബാന് വരെ അറിയാം. അതിന് നിരവധി ഉദാഹരണങ്ങൾ അവർക്ക് മുന്നിലും ഉണ്ടായേക്കാം. ഒപ്പം അമേരിക്കൻ സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ്, ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളതാണ് എങ്കിൽ കൂടിയും ഇന്ത്യൻ സൈന്യം നിരവധി യുദ്ധങ്ങൾ ചെയ്തവരാണ്. അതിൽ ചൈനയോടൊഴിച്ച് ബാക്കി എല്ലാ യുദ്ധവും നമ്മൾ ജയിച്ചതാണ്. ഈ യുദ്ധങ്ങളിലേക്ക് പ്രത്യേകത നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു എന്നതാണ്. ഒപ്പം തന്നെ ലോകത്തെ ഏറ്റവും ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിലായിരുന്നു ഈ യുദ്ധമെല്ലാം നടന്നത്. അതേപോലെ തന്നെ ഇത്രയൊന്നും ഇല്ലെങ്കിലും മലനിരകളും ദുർഘടമായിട്ടുള്ള പാതകളും അതേപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ ഉള്ള ഒരു ഭൂപ്രദേശം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ ഒളിച്ചിരിക്കാനും അല്ലെങ്കിൽ അമേരിക്കയെ വർഷങ്ങളോളം നേരിടാനൊക്കെ താലിബാന് പറ്റിയേക്കാം. പക്ഷേ ആ അഭ്യാസം ഇന്ത്യൻ സേനയുടെ അടുക്ക് നടക്കില്ല എന്ന് താലിബാന് വളരെ നന്നായിട്ടറിയാം. പോരാത്തതിന് 1,000,000 ഉണ്ട് നമ്മുടെ കരസേന പോലും, അവർക്ക് താലിബാനുള്ളത് 100,000 താഴെ മാത്രമാണ്. ഇന്ത്യയെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് അവരുടെ ഈ പേടി കാണുമ്പോൾ തോന്നുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ന്യൂസിലേക്ക് പോയാൽ അതും ഈ താലിബാനെ പറ്റി തന്നെയാണ്, അഫ്ഗാൻ്റെ കാര്യം തന്നെയാണ്. തങ്ങളുടെ രക്ഷാദൗത്യത്തിന് എന്തെങ്കിലും വിഘാതം താലിബാൻ വരുത്തുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ ആ ട്രംപ് ഇരുന്നപ്പോൾ. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അയാളെ വലിച്ച് താഴെ ഇറക്കി, എന്നിട്ട് ജോ ബൈഡൻ എന്ന് പറഞ്ഞ ഒരാളെ കയറ്റിവിട്ടു. ഇതാ ഇപ്പം കണ്ടില്ലേ, ട്രംപായിരുന്നെങ്കിൽ ഈ അഫ്ഗാന് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു എന്ന് ട്രംപ് വിരോധികൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരാവേശത്തിന് ചെയ്യും, പിന്നെ കിടന്ന് കൈയും കാലിട്ടടിക്കും. മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ഓണത്തിന് നമ്മളാരും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, വെഞ്ഞാറമൂട് ഒരു ഇരട്ട രാഷ്ട്രീയ കൊലപാതകം നടന്നിരുന്നു. അന്നും ഈ തിരുവോണ നാളിൽ അത് കേട്ടുകൊണ്ടാണ് മലയാളികളെല്ലാം കണ്ണു തുറന്നതെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഇന്നും 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അത് തൃശ്ശൂരാണ്. വീട്ട് വാടകയെ തമ്മിലുള്ള തർക്കത്തിൽ മനപ്പടി സ്വദേശിയായിരുന്നുള്ള സൂരജാണ് കൊല്ലപ്പെട്ടത്. പോലീസ് ഈ വീട്ടുടമസ്ഥനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ തിരയുകയാണ്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ മറ്റൊരു പ്രദേശമായിട്ടുള്ള ചന്ദ്രാപിന്നി സ്വദേശിയായിട്ടുള്ള സുരേഷ് കുത്തേറ്റ് മരിച്ചത് മദ്യപാനത്തിനിടയിലുള്ള തർക്കത്തിലൂടെയാണ്. അങ്ങനെ കഴിഞ്ഞ തിരുവോണ നാളിലും 2 കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടാണ് മലയാളി കണ്ണു തുറന്നത്. അതേപോലെ തന്നെ ഇത്തവണയും സംഭവിച്ചിരിക്കുന്നു. ഇത്തവണ എന്തായാലും രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നൊരു വ്യത്യാസം മാത്രം. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അവരുടെയൊക്കെ സിനിമാ ജീവിതത്തിൽ തന്നെ നിർണായകമായ ചില ചിത്രങ്ങളുണ്ട്. കമ്മീഷണർ, ഏകലവ്യൻ, അതേപോലെ ദേവാസുരം, അമരം, അദ്വൈതം തുടങ്ങിയവയ്ക്ക് അതിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രമായിട്ട് മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു നടിയുണ്ട്, നടി ചിത്ര. അവർ ഇന്ന് ചെന്നൈയിൽ വെച്ച്, സാലിഗ്രാമത്തിൽ വെച്ച് അന്തരിക്കുകയുണ്ടായി. 56 വയസ്സായിരുന്നു. നമ്മൾ മലയാളികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു അവരെ. അതുകൊണ്ട് തന്നെ ആദ്യം അവരുടെ മരണ വാർത്ത എല്ലാവർക്കും അത് ഒരു അവിശ്വസനീയതയോടെയാണ് കേട്ടത്. 56 വയസ്സെന്നത് മരണപ്പെടാനുള്ള പ്രായമൊന്നുമല്ല. നടി ചിത്രയ്ക്ക് തത്വമയുടെ ആദരാഞ്ജലികൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 17,106 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് കൂടിക്കൂടി വരുന്നു. 17.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മരണനിരക്ക് കുറച്ച് ആശ്വാസമുണ്ട്, ഇന്ന് 83 താന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണം കൂടുന്തോറും കോവിഡ് ബാധിച്ചാൽ കൂടിയിൽ മരണനിരക്ക് കുറയും, അതൊരു സത്യം തന്നെയാണ്. വാക്സിൻ എടുത്തവർക്കും കോവിഡ് വന്നേക്കാം, പക്ഷേ അപകട നിലയിലേക്ക് അവർ പോവില്ല അഥവാ മരണപ്പെടില്ല എന്ന ഒരു ഗ്യാരണ്ടിയുണ്ട്. അതാണ് ഈ വാക്സിൻ എടുത്താലുള്ള ഗുണം. അതുകൊണ്ട് എത്രയും വേഗം വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.